ആയിരിക്കട്ടെ, വിശ്വാസത്തോടെ എന്നും ജന്മാല ചൊല്ലുന്ന ഒരാത്മാവും നിത്യനരകാഗ്നിയിൽ പതിക്കുകയില്ല. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്. ഈ ജപമാല മാസത്തിൽ സ്വർഗീയ സൈന്യത്തോടൊപ്പം പരിശുദ്ധ ജന്മാലയും കൈകളിലേന്തി ഒരു തീർത്ഥാടനം. ഓരോ ദിവസവും ജപമാലയുടെ ഓരോ ദിവ്യരഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഈശ്വര ജീവിതത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അമ്മയെ പോലെ വിശുദ്ധിയിൽ വളരാം. ജപമാല ഈ കാലഘട്ടത്തിന്റെ ആവശ്യവും ആയുധവുമാണെന്ന വിശുദ്ധ പാദ്രപ്പിയുടെ വാക്കുകളെ നമുക്ക് അനുസ്മരിക്കാം. കൃപ നിറഞ്ഞവളെ സൃഷ്ടി കർത്താവ് നിന്നോടുകൂടി. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, ദാവീദിന്റെ കുടുംബത്തിൽ ജോവാക്കിമിന്റെയും അന്നയുടെ മകളെ പരിശുദ്ധ മറിയം ജനിച്ചു. രക്ഷകന്റെ ജനനം ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്കുള്ള ഗോവണിയുമാണ്. ഈ ഗോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യ മക്കൾ മറിയത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറി പോകുവാനാണ്. വിശുദ്ധ ജോൺ ഡിമേഷ്യൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് ദൈവം തന്നെ വാസസ്ഥലമാക്കി തീർക്കുവാൻ ഇഷ്ടപ്പെട്ട പർവ്വതമെന്നാണ്. അതിനാൽ പരിശുദ്ധ മറിയം സൈപ്രസ് മരം എന്ന് വിളിക്കപ്പെടുന്നു. വിശുദ്ധ പീറ്റർ ഡാമിൻ പറയുന്നത്, സൂര്യൻ അതിന്റെ ശോഭയിൽ നക്ഷത്രങ്ങളെ അപ്രത്യക്ഷമാക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ മഹനീയമായ വിശുദ്ധിയിൽ സ്വർഗീയ സദസ്സിലെ സകല യോഗ്യതകളെയും അതിശയിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 ഇപ്രകാരം പറയുന്നു, പരിശുദ്ധ അമ്മ സർപ്പത്തിന്റെ തലയെ തകർത്ത സ്ത്രീയാണ്. സാത്താന്റെ മുൻപിൽ സൈന്യനില പോലെ ഭയങ്കരമാണ്, എന്നാൽ ഞങ്ങൾക്ക് കനിവുള്ള അമ്മയുമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.